Eid Mubarak. Eid Mubarak. Eid Mubarak. Eid Mubarak. ഞാൻ ഉദ്ദേശിക്കുന്നത് പെരുന്നാളിൻ്റെ ആ ഒരു ദിവസവും അതുപോലെ അതിൻ്റെ തലേ ദിവസം ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഫാൻസിയും അതുപോലെ കുറച്ച് ഡ്രസ്സും വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, അതുപോലെ കമൻ്റായിട്ട് ജസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. പിന്നെന്താ പറയുക, നമ്മൾ ഷോപ്പിങ്ങിൽ ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു ടൈം. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല, അതിൽ കുറച്ച് ചെറിയ ഭാഗം മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മക്കൾസിനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് വിചാരിച്ച പോലെ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ഒരു ഫാൻസിയിലോട്ട് പോയി. അവിടെ നിന്ന് കുട്ടികൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് സമയം ലേറ്റായി. നമ്മൾ എന്താ പറയുക, വൈകുന്നേരം ആ ഒരു ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശന്നപ്പോൾ നമ്മൾ രാത്രി അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ അനിയനും വൈഫും കുട്ടികളൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ടാവും. രാവിലെ നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ. ഈ 6 മണി ആ ഒരു ടൈമിന് നല്ല തണുപ്പാണ്. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് അത്യാവശ്യം തക്ബീറൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ടെറസിൽ നിന്നുള്ള ആ ഒരു വ്യൂവും കൂടെ കവർ ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ പെരുന്നാളിന് ഇതുപോലെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാവിലെ എല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇതൊക്കെ ഉമ്മ അനിയനും വൈഫും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വരുമ്പം അവരുടെ കയ്യിൽ കൊടുത്തയച്ചതാണ്. അപ്പോൾ അവർ എത്തുമ്പോൾ തന്നെ ഏതാണ്ട് 3 മണി ആ ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ പുലർച്ചയ്ക്ക്. അപ്പോൾ അവർ രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക, സമൂസയും അതുപോലെ ചട്ടിപ്പത്തിരി, ഇറച്ചി കേക്ക്, പിന്നെ ഇറച്ചിപ്പത്തിരി, പിന്നെ ഇതേപോലെ നമ്മുടെ സ്പ്രിംഗ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയതാണ്. പിന്നെ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ വേഗം പണിയൊക്കെ കഴിയും. പിന്നെ അതുപോലെ നമ്മൾ ബിരിയാണിയാണ് ഇന്ന് വെക്കുന്നത്. പെരുന്നാൾ ദിവസം നമ്മൾ അധികവും ബിരിയാണി, മന്തി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മോനിപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇനി പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചായയൊക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും.
നമ്മൾ നാട്ടിലാവുന്ന സമയത്ത് പെരുന്നാൾ ദിവസം കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോവും. അവിടുന്ന് കുട്ടികൾക്ക് പെരുന്നാൾ പൈസ ഒക്കെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വരുന്ന കുട്ടിക്കും അതുപോലെ പെരുന്നാൾ പൈസ ഒക്കെ കൊടുക്കും. പിന്നെ അതുപോലെ നമ്മൾ പുറത്ത് പോവും. ഇനിയിപ്പോൾ ഇക്ക എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പെരുന്നാൾ ദിവസം എൻ്റെ വീട്ടിലേക്ക് പോവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ദേക്കുട്ടിയും മേക്കുട്ടിയും ഒക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ പുതിയ ഉടുപ്പൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ അവർ പള്ളിയിൽ നിന്നൊക്കെ വന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക്, അതിപ്പോൾ ഇവിടെ ആണെങ്കിലും പിന്നെ പുറത്താണെങ്കിലും ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പെരുന്നാളിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കൊടുത്തേക്ക് കേട്ടോ കുട്ടികളിൽ. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവരുടെ രണ്ടാളുടെ അടുത്ത് കൊടുത്തേച്ചതാണ്. ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെന്താ പറയുക, നമ്മൾ പെരുന്നാളിന് എന്തായാലും ഒരു മധുരം ഉണ്ടാക്കും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പായസം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. അവർക്ക് കഴിക്കാനുള്ള ഫുഡ് കുട്ടിയുടെ കയ്യിൽ കൊടുത്തേക്കാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഹാനിക്കും അതിക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അവർ സണ്ണിച്ചായ എന്ന് വെച്ചാൽ അവർക്ക് കഴിഞ്ഞ്, അവർ സാധാരണ ആളുകളുടെ അടുത്ത് അത്ര പെട്ടെന്ന് മിങ്കിളാവുന്നൊന്നല്ല. എന്നാലും ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എണീക്കാൻ നേരെ സണ്ണിച്ചായൻ്റെ വീട്ടിലോട്ട് ഓടാം. എന്നിട്ട് അവിടെ നിന്ന് ആൻറ്റീനോടൊക്കെ സംസാരിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അവർ തിരിച്ച് വരാം. അത്രയ്ക്ക് കാര്യമാണ് സണ്ണിച്ചായനെയും ആൻറ്റീനെയായിട്ട്. പിന്നെ ഇതാ നല്ല കിടിലൻ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനിയൻ്റെ മക്കൾ വന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടേബിളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും ഒരു പ്ലേറ്റിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. അപ്പോൾ പുറത്ത് പോകുന്ന ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.